3D ചിത്രങ്ങൾ വ്യാപകമായി എത്തുന്നതിന് മുൻപ് മൈഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രം നമ്മൾ കറുത്ത കന്നടയുമായി തിയേറ്ററിലിരുന്ന് നമുക്ക് നേർക്കിറങ്ങി വരുന്ന ദൃശ്യങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ 3D എന്നത് വിസ്മയമല്ല, ഇത് 3D യുഗമാണ്. സിനിമയും മൊബൈൽ ഫോണും ടെലിവിഷൻ സെറ്റുകളുമെല്ലാം ത്രിമാന ദൃശ്യങ്ങൾ നൽകുന്ന കാലം. അവതാർ എന്ന ഹോളിവുഡ് ചിത്രം 3D സിനിമകളുടെ മുഖം തന്നെ മാറ്റി. റിയൽ 3D യിലെത്തിയ ആദ്യ ചിത്രമാണ് അവതാർ. പിന്നെത്തിയത് 100 കണക്കിന് 3D ചിത്രങ്ങളാണ്. ഇന്ന് നമുക്ക് 3D ടെക്നോളജിയെ കുറിച്ചറിയാം, ഒപ്പം 3D പ്രൊജക്ടറിനെ കുറിച്ചും. ഇടത് കണ്ണിനും വലത് കണ്ണിനും വെവ്വേറെ കോണിൽ ദൃശ്യങ്ങൾ നൽകിയാണ് ചിത്രങ്ങൾക്ക് ത്രിമാന രൂപം നൽകുന്നത്. 3D ഗ്ലാസുകൾ ഇതിനു സഹായിക്കുന്നു. പോളറൈസേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. 2K റെസല്യൂഷനിലുള്ള 3D പ്രൊജക്ടറാണ് ഇത്. ഡെപ്ത് ക്യൂ പോളറൈസേഷൻ ഉപയോഗിക്കുന്ന പ്രൊജക്ടർ. ക്രിസ്റ്റി എന്ന ഈ പ്രൊജക്ടർ 2D ആയിട്ടും ഉപയോഗിക്കുന്നു. മാത്രമല്ല ഇത് പാസീവ് 3D ആണ്. പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് 3D ആണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ആക്റ്റീവ് 3D ആൻഡ് പാസീവ് 3D. അതിൽ പാസീവ് 3D ആണ് നമ്മളിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ ഡെപ്ത് ക്യൂ പ്രൊജക്ടർ, 2K ആൻഡ് ഇമ്പോർട്ടഡ് സിൽവർ സ്ക്രീൻ. ഇത് കാണുന്നത് ഒരു ഡെപ്ത് ക്യൂ കമ്പനിയുടെ തന്നെ ഉള്ള ഒരു സ്പെഷ്യലി മെയ്ഡ് ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ് ഉപയോഗിച്ചാണ് പ്രേക്ഷകർക്ക് 3D സിനിമ കാണാൻ പറ്റുന്നത്. ആക്റ്റീവ് 3D കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റിയാണ്, പക്ഷെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗ്ലാസസ് ആണ്. പോളറോയിഡ് ഗ്ലാസുകൾ ഇടത് കണ്ണുകൊണ്ട് കാണേണ്ടുന്ന ദൃശ്യത്തെ വലത് കണ്ണിൽ നിന്ന് മറയ്ക്കുകയും വലത് കണ്ണുകൊണ്ട് കാണേണ്ടതിനെ ഇടത് കണ്ണിൽ നിന്നും മറയ്ക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന രണ്ട് പ്രതിബിംബങ്ങൾ മസ്തിഷ്കം ഒന്നാക്കുകയും സ്ക്രീനിൽ കാണുന്ന വസ്തു യാഥാർത്ഥ്യമാണെന്ന് തോന്നലുണ്ടാക്കുകയും ചെയ്യുന്നു. റിയൽ ഡി, ഡോൾബി 3D, എക്സ്പാൻഡ് 3D, മാസ്റ്റർമേറ്റ് 3D എന്നിങ്ങനെ പലതരത്തിലുള്ള സ്റ്റീരിയോസ്കോപ്പിക് 3D സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. ഇതിന്റെ റിസൾട്ട് ഈസ് ബിയോണ്ട് കമ്പാരിസൺ. ഇന്നിപ്പോ മാർക്കറ്റിൽ ഉള്ള ഏറ്റവും നല്ലൊരു ബ്രാൻഡും ഏറ്റവും നല്ലൊരു കോമ്പിനേഷനുമാണ് ഈ 2K പ്രൊജക്ടർ ആൻഡ് ഡെപ്ത് ക്യൂ 3D പ്ലസ് ഇമ്പോർട്ടഡ് സിൽവർ സ്ക്രീനും കൂടെ ആകുമ്പോൾ ദി റിസൾട്ട് ഈസ് ട്രെമെൻഡസ്. ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഏത് സ്പൈഡർമാൻ അക്രോസ് ദി സ്റ്റേറ്റ് ഏറ്റവും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ മാത്രമല്ല, മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ സിനിമകൾ വന്നാലേ ഒരു 3D റെവല്യൂഷൻ കംപ്ലീറ്റ് ആകുന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ സാങ്കേതിക വശം പറയുകയാണെങ്കിൽ, കുട്ടിച്ചാത്തിന് അന്ന് ഫസ്റ്റ് ടൈം സ്ക്രീൻ ചെയ്തിരുന്നപ്പോൾ പ്രൊജക്ടറിൽ തന്നെ ഒരു പ്രത്യേകതരം 3D ലെൻസ് ഘടിപ്പിക്കുകയും തിയേറ്ററിലെ സ്ക്രീന് ചെറുതാക്കിയിട്ട് സിൽവർ സ്ക്രീൻ നവോദയ തന്നെ തിയേറ്ററിൽ എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ ഒരു പ്രോസസ്സിലൂടെയാണ് ഫസ്റ്റ് 3D അവർ റിലീസ് ചെയ്യുന്നത്. സെക്കൻഡ് ടൈമും പ്രോസസ്സിൽ മാറ്റം ഉണ്ടായിരുന്നില്ല, എക്സെപ്റ്റിംഗ് DTS കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഒരുപാട് തിയേറ്റേഴ്സ് DTS കമ്പാറ്റബിൾ ആയിരുന്നു. സെക്കൻഡ് ടൈം അങ്ങനെ പോയി. തേർഡ് ടൈം വന്നപ്പോൾ UFO ക്യൂബ് എന്ന കമ്പനികളുടെ സഹകരണത്തോടുകൂടി അവർ 3D കുറേ കൂടെ ഒരുപാട് തിയേറ്റേഴ്സിൽ അവർക്ക് റിലീസ് ചെയ്യാൻ സാധിച്ചു. പക്ഷെ എന്നാലും ഒരു 2K 3D കോമ്പിനേഷൻ സെറ്റ് ടു കം നമ്മുടെ ബാക്കി ലാംഗ്വേജസിൽ, എസ്പെഷ്യലി ഇൻ തമിഴ് ആൻഡ് മലയാളം. അതും കൂടെ വന്നാൽ മാത്രമേ ഈ ഒരു കംപ്ലീറ്റായിട്ട് എല്ലാ സാധാരണക്കാരിലോട്ടും 3D എത്തത്തുള്ളൂ.